സ്ഥിതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. കുരിശുവായിരിക്കും അല്ലേ? എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇപ്പൊ നമുക്ക് ഇനി പ്രാർത്ഥിക്കട്ടെ. മറക്കരുത്, പ്രാർത്ഥിക്കാം. കൈകൂപ്പിക്കോ, കണ്ണുകൾ അടച്ചോ. യേശുവേ, ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന, വ്യത്യസ്തമാക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും അറിവും നിറയ്ക്കണമേ. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓക്കെ, എല്ലാവരും ഇരുന്നോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ കയ്യിലേ? എനിക്ക് അറിയണ്ടാവുന്ന. ഓക്കെ, ഇപ്പൊ നമ്മുടെ എത്ര പാഠങ്ങൾ കഴിഞ്ഞു? മൊത്തം 6 പാഠം കഴിഞ്ഞു അല്ലേ? യെസ്, 6 പാഠങ്ങൾ കഴിഞ്ഞു. അതിലെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തു, ബൈബിൾ സ്റ്റഡിയിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? ഇനി നമുക്ക് 7-ാമത്തെ പാഠത്തിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഫസ്റ്റ് ടേമിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണത്. അതായത് നമ്മുടെ ഹാഫ് ഇയറിലെ എക്സാമിന് ആകെ 7 പാഠങ്ങളാണുള്ളത്. അതില് ഈ 7-ാമത്തെ പാഠം കൂടി കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റത്തെ 7-ാമത്തെ പാഠം നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ്, അതിന്റെ കുറച്ച് ഭാഗം. എന്താണ് ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. എന്താണ്? കൽപ്പനകൾ ജീവന്റെ വഴികൾ. എന്താണ് കൽപ്പനകൾ ജീവന്റെ വഴികൾ? ഓക്കെ, എന്താണ് കൽപ്പനകൾ? ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നില്ലേ? നിങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ മാതാപിതാക്കന്മാരെ, പപ്പയും അമ്മയും ഒക്കെ നമ്മളോട് പറയും, എന്താണ്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ചീത്ത കൂട്ടുകെട്ടിൽ ചെന്നിടരുത്, അല്ലെങ്കിൽ മോശം പ്രവൃത്തികൾ ചെയ്യരുത് എന്നൊക്കെ പറയും അല്ലെ. കുറെ ഉപദേശങ്ങൾ നമുക്ക് തരും, കുറെ കാര്യങ്ങൾ, തിന്മകൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, അതിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ മാതാപിതാക്കളിലൂടെ നമുക്ക് കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് കുറച്ച് കൽപ്പനകൾ തരുന്നുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ പാഠത്തിലെ ഒരാളെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്ന ഒരാള്. അതാരായിരുന്നു? മോശ. അപ്പൊ നമ്മൾ ആ പാഠത്തിന്റെ അവസാനം നമ്മൾ എന്താ കണ്ടത്? ഇവരെ ചെങ്കടലൊക്കെ കടന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ കടയാളികളൊക്കെ കടലില് മുങ്ങിച്ചത്തു. അങ്ങനെ ഇസ്രായേൽക്കാര് കാനാൻ ദേശത്തേക്കുള്ള പലായനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാഠത്തിൽ അതിന്റെ ബാക്കി തന്നെയാണ് നമ്മള് കാണുന്നത്. സ്റ്റാർട്ടിംഗ് തന്നെ നോക്കൂ, എന്താണ് കാനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽക്കാരുടെ യാത്ര. കാനാൻ ദേശമാണ് ഇവരുടെ ലക്ഷ്യം. ആ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാര് മോശയുടെ നേതൃത്വത്തില് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവര് സീനായ് മരുഭൂമിയിലെത്തി. ഏത് മരുഭൂമിയാണ്? സീനായ് മരുഭൂമി. ഓക്കെ, അപ്പൊ ഈ സീനായ് മരുഭൂമിയുടെ പ്രത്യേകത എന്താ? അവിടെ വല്ല പച്ചപ്പ് ഉണ്ടാവോ? ഭക്ഷണം ഉണ്ടാവോ? വെള്ളം ഉണ്ടാവോ? ഇല്ല അല്ലേ. ഭയങ്കര ഉണങ്ങി വരണ്ട ഒരു അവസ്ഥയാണ് അവിടെ. ഓക്കെ, ഇവരവിടെ ടെന്റ് ഒക്കെ അടിച്ച്, എന്താണ് ടെന്റ്, കുടിലെ ചെറിയൊരു കൂടാരങ്ങൾ പോലെ അവിടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അവരവിടെ താമസാക്കി, അവരവിടെ വിശ്രമിക്കുകയാണ്. അങ്ങനെ യാത്രാ മധ്യയിൽ കണ്ടൊരു സ്ഥലം അവിടെ വിശ്രമിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ മരുഭൂമിയിലെത്തി അവരവിടെ ടെന്റ് ഒക്കെ അടിച്ച് അവിടെ താമസിക്കുന്നു. ആ സമയത്ത് ഒരു കാര്യം ഉണ്ടായി. എന്താണെന്നറിയോ? നമ്മുടെ ദൈവം വന്നിട്ട് മോശയോട് ഒരു കാര്യം പറയാണ്. ഈ സീനായ് മരുഭൂമിയില്, എവിടെയാണ്? സീനായ് മരുഭൂമിയിൽ വെച്ച് പറയാണ്, നീ മരുഭൂമിയുടെ മുകളിലേക്ക് കയറി വാ എന്ന് പറയുകയാണെങ്കിൽ നിന്നോട് കുറച്ച് കാര്യങ്ങള് പറയാനുണ്ട്. ആരോട്? മോശയോട്. അപ്പൊ മോശ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. വേറൊരു കാര്യം പറയട്ടെ, ഈ മോശയ്ക്ക് ഇതിനു മുമ്പ് ദൈവം ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആദ്യമായിട്ട്. അതെവിടെ വെച്ചിട്ടായിരുന്നു? ഏത് മലമുകളിൽ വെച്ചിട്ടായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ട? അത് നോക്കി, വേഗം വേഗം മറിച്ച് മറിച്ച് നോക്കി. ഏത് മലയാണ്? ഹോറെബ് മല. അത് മറക്കരുതാ. ഓക്കെ, ഹോറെബ് മലയില് ഈ മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കത്തി ജ്വലിക്കുന്ന മുൾപടർപ്പില് ദൈവം ആദ്യമായിട്ട് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം വരുന്നതാണ് ഇവിടെ സീനായ് മലമുകളിൽ. ഓക്കെ, അങ്ങനെ ഈ സീനായ് മലമുകളിലേക്ക് മോശ കയറി ചെല്ലാണ്. അവിടെ ചെന്നപ്പോ ദൈവം കുറച്ച് കാര്യങ്ങള് മോശയെ അറിയിക്കുകയാണ്. ഓക്കെ, എന്താണ് മോശയോട് പറഞ്ഞെന്നറിയോ?
എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് എന്താണ്, ഞാൻ എത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാരെ പുറത്ത് കൊണ്ടുവന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഞാൻ എത്രയൊക്കെ കഷ്ടപ്പാടുകൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് ഈജിപ്തുകാരെ ബാധകളൊക്കെ അയച്ചവരെ ശിക്ഷിച്ചു അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും ദൈവ പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലെ. അങ്ങനെ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടു, അതായത് വരുന്ന വഴിക്ക് കുറെ കഷ്ടപ്പാടുകളൊക്കെ ഇട്ട് സഹിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോഴും ഇവര് ലക്ഷ്യസ്ഥാനത്തില് എത്തിച്ചേർന്നിട്ടില്ല. സീനായ് മരുഭൂമി വരെ ഇവര് എത്തിയിട്ടുള്ളൂ. അവർക്ക് എത്തേണ്ടത് എവിടേക്കാണ്? കാനാൻ ദേശത്തേക്കാണ് അല്ലെ. അപ്പൊ പറയാണ് കഴുകന്മാരുടെ ചിറകുകളില് സംഹരിച്ച് ഞാൻ അവരെ കൊണ്ടുവന്നു. ഇവരെ ഇസ്രായേലിന്റെ സ്വന്തം ജനമാണ് ആര്? ഇസ്രായേൽ ജനം. അവരെ ഞാൻ രക്ഷിച്ച് കൊണ്ടുവന്നു. ഇനി ഒരു കാര്യം പറയാണ്, ഇനി എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എന്താണ്? എന്റെ വാക്ക്, അതായത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? എന്റെ ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായി നിങ്ങൾ തീരും എന്ന് പറയുന്നുണ്ട്. അത് പേജ് നമ്പർ 33 എടുക്കുക. 33 നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് മറിച്ച് 34 പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു വചനഭാഗം, പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള ഒരു വചനഭാഗമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് വായിക്കണം കേട്ടോ. ഓക്കെ. എന്നാലും ദൈവത്തിന് പ്രിയപ്പെട്ട ജനം തന്നെയാണ് ഇസ്രായേൽ അല്ലെ. എങ്കിലും ഇനിയും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ജനമായി നിങ്ങൾ തീരും എന്ന് മോശ വഴി ഇസ്രായേൽ ജനത്തെ അറിയിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു മോശ? മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഈ ഇസ്രായേൽ ജനത്തിന്റെ ശ്രേഷ്ഠന്മാര്, അതായത് ഇപ്പൊ ഓരോ ലീഡേഴ്സ് ഉണ്ടാവല്ലോ, ഓരോ നമ്മുടെ ഇപ്പോ ഓരോ ഗ്രൂപ്പിലെ ഓരോ ലീഡേഴ്സ്, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവല്ലോ, അവരെയൊക്കെ വിളിച്ചിട്ട് ദൈവം അറിയിച്ച കാര്യം മോശ അവരെ അറിയിക്കുകയാണ്. ദൈവം ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ ജനം ഒറ്റ വാക്യത്തിൽ ഏകസ്വരത്തിൽ പറയാണ്. എന്താണ് ഏകസ്വരം? ഒരുപോലെ ഒന്നിച്ച് ഒരേ അഭിപ്രായത്തിൽ, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അവര് പറയാണ്, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. നമ്മളും അങ്ങനെയാണ് അല്ലെ. മാതാപിതാക്കൾ പറയും നീ അങ്ങോട്ട് പോവരുത്, അല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ നുണ പറയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കോപ്പി അടിക്കില്ല, ഇതൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്യുക? തിരിച്ച് ചെയ്യാറില്ല ചില സമയത്ത്. അല്ലെങ്കിൽ ടീച്ചർമാർ ക്ലാസ്സിൽ വന്നിട്ട് പറയും മക്കളെ വർത്തമാനം പറയരുത്, എല്ലാരും മിണ്ടാതിരിക്കണം എന്ന് പറയും. ആ ഓക്കെ ടീച്ചർ ഞങ്ങൾ ചെയ്യാന്ന് പറയും. ടീച്ചർ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മള് വർത്തമാനം പറയും അല്ലേ. യെസ്, അതുപോലെയാണ് ദൈവം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ ഇവർ സമ്മതിച്ചു. ഓക്കെ. അങ്ങനെ സമ്മതിച്ചതിന് ശേഷം ദൈവം രണ്ട് കൽപ്പലകകളില്, എന്താണ് ഈ കൽപ്പലക? പണ്ടുകാലത്തൊക്കെ അങ്ങനെയാണ് അല്ലെ, കല്ലുകൊണ്ടുള്ള പലക. ആ പലകയില് എഴുതിയിട്ട് ഒരു 10 കൽപ്പന, എന്താണ് 10 കൽപ്പന, അതായത് ദൈവ കൽപ്പനകൾ അഥവാ 10 പ്രമാണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണുന്ന ആ ഇങ്ങനെ കൽപ്പലകയുടെ ഷേപ്പിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് കാണുന്നില്ലേ, അതാണ് നമ്മുടെ 10 കൽപ്പനകൾ. ആ കൽപ്പനകളാണ് ദൈവം മോശയ്ക്ക് നൽകിയത്. അത് ജനങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ നമസ്കാരങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ അവരുടെ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡില് ഈ 10 പ്രമാണങ്ങൾ അഥവാ ദൈവ കൽപ്പനകളും കൂടെ എഴുതി വെക്കണം. ഈ ടേമിലെ എക്സാമിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ടേമിലെ പേര് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതിൽ 10 എണ്ണത്തിന് നമുക്ക് ഒരു 5 എണ്ണം എന്ന് പഠിക്കാം, ബാക്കി 5 എണ്ണം അടുത്ത ആഴ്ച നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ കൽപ്പന എന്താ? എല്ലാവരും വായിച്ചു നോക്കെ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. എന്റെ അർത്ഥം എന്താ? നമ്മള് ഈശോയെ, നമ്മൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, നമ്മുടെ ക്രിസ്ത്യാനിറ്റിനെ നമ്മൾ വിടരുത് അല്ലേ. പുറത്തേക്ക് നമ്മൾ പോവാൻ പാടില്ല. നമ്മൾ നമ്മുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കാനും വിശ്വസിക്കാനും പാടുള്ളൂ. മനസ്സിലായോ? യെസ്. രണ്ടാമത്തെ കൽപ്പന നോക്കൂ. ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. എന്താണ് ഈ വൃഥ? വെറുതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ദൈവമാണ് സത്യം, കർത്താവാണ് സത്യം, അങ്ങനെയൊന്നും നമ്മള് പറയാനായിട്ട് പാടില്ല. അതാണ് ദൈവത്തിന്റെ നാമം വൃഥ പ്രയോഗിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താ? കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഏതാണ് ഈ കർത്താവിന്റെ ദിവസം? ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്താ?
മാതാപിതാക്കളെ ബഹുമാനിക്കണം. അത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നിങ്ങൾ നല്ല കുട്ടികളാണ്, ചെയ്യുന്നുണ്ടെന്ന് ടീച്ചറൊക്കെ അറിയാം. നമ്മൾ നമ്മുടെ അപ്പച്ചനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം. അവരോട് തർക്കുത്തരം പറയരുത്. ഇതാണ് നാലാമത്തെ കൽപ്പന. അഞ്ചാമത്തെ കൽപ്പന എന്താ? നോക്കിയേ, അപ്പുറത്തെ കൽപ്പനകയുടെ ഏറ്റവും മുകളിലായിട്ട് കിടക്കണു. എന്താ അത്? കൊല്ലരുത്, കൊല്ലരുത് അല്ലെ? നമുക്ക് ആരെങ്കിലും അറിയാം, നമ്മൾ ആരെയും കൊല്ലാൻ പാടില്ല. അത് നമ്മൾ കത്തിയെടുത്തിട്ട് ഒരാളെ കുത്താന്നാണ് അതിന്റെ അർത്ഥം അല്ല. അല്ലാതെ ഉണ്ട് അല്ലെ, വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാനും പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അഞ്ച് പ്രമാണങ്ങൾ നിങ്ങൾ പഠിക്കുക. ബാക്കി അഞ്ചെണ്ണം നമ്മൾ അടുത്ത ആഴ്ച എടുക്കും. നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കാര്യമാണ്. ഈ 10 പ്രമാണങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ എഴുതുക. എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടുക. അതോടൊപ്പം തന്നെ ഇന്ന് എടുത്ത ഈ 5 പ്രമാണങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ച് അതിന്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് വാട്സപ്പില് ഇടാം കേട്ടോ. അപ്പൊ ഈ രണ്ട് കുഞ്ഞു കുഞ്ഞു ഹോംവർക്ക് മാത്രമേ നിങ്ങൾക്കുള്ളൂ. പിന്നെ ബൈബിൾ ബാക്കി നിങ്ങൾ ഞാൻ പറയാതെ തന്നെ എഴുതുന്ന ടീച്ചർക്ക് അറിയാം. ഓക്കെ, വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നാളെ എന്താണ്? നാളത്തെ ദിവസം തിരുവോണമാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, പാരന്റ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുന്നു. അതോടൊപ്പം തന്നെ എന്താണ് പറയേണ്ടത്? ഓണാശംസകളോടൊപ്പം എന്താ പറയേണ്ടത്? എന്താണെന്നറിയോ? 8 വരാൻ പോവാണ് അല്ലെ. എന്താണത്? മാതാവിന്റെ ജനന തിരുനാളാണ്. ആരുടെയാണ്? മാതാവിന്റെ, ഈശോയുടെ അമ്മയും മറിയത്തിന്റെ ജനന തിരുനാളാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ 8 ദിവസം നോമ്പൊക്കെ ആചരിക്കാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ കുഞ്ഞു മക്കളാണ്, നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് ത്യാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക. അത് നമുക്ക് അവരുടെ അടുത്ത ടാസ്ക് ആയിട്ട് പിന്നാലെ വരുന്നതായിരിക്കും. ടീച്ചർ അതൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.